காந்த வலயம். ஆவசியமுள்ள வஸ்துக்கள். காந்த கஷ்ணம், யு ஆகிருதியில் உள்ள குதிரலாட காந்தம், ரெண்டு கடலாசு போர்டுகள், அல்பம் இரும்பு பொடி. ഇത് കാന്ത കഷ്ണമാണ്. ഈ കടലാസ് ബോർഡ് കാന്ത കഷ്ണത്തിന് മുകളിൽ വെക്കാം. ഇരുമ്പ് പൊടി നമുക്ക് മുകളിൽ വിതറാം. നിങ്ങളും ചുറ്റും വിതറുവിൻ. കുറച്ചും കൂടി വിതറാം. ഇനി ഇങ്ങനെ ബോർഡിൽ തട്ടണം. ഇപ്പോൾ എന്താണ് കാണുന്നത്? ആഹാ, കാന്ത വലയത്തിന്റെ ആകൃതി നാം കാണുന്നു. നിങ്ങൾ കടലാസ് ബോർഡിൽ തട്ടിയ ഉടനെ ഇരുമ്പ് പൊടി സ്വയം ഒരു പ്രത്യേക ആകൃതിയിൽ പോയി നിൽക്കുന്നു. കാന്തം വെച്ചിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും വലിയ ഒരു വൃത്താകൃതിയിൽ ഇത് കാണപ്പെടുന്നു. അല്പം കൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ ഇരുമ്പ് പൊടികൾ കാന്ത കഷ്ണത്തിന്റെ അതിർത്തിക്ക് ചുറ്റുമുണ്ടെന്ന് കാണാൻ കഴിയും. അല്പം പൊടി രണ്ട് ധ്രുവങ്ങളിലും അടിഞ്ഞിട്ടുണ്ട്. പക്ഷേ കടലാസ് ബോർഡിന്റെ മൂലകളിൽ ഇരുമ്പ് പൊടിയേ ഇല്ല. കാരണം, നിങ്ങൾ കടലാസ് ബോർഡിൽ തട്ടിയ ഉടനെ ഇരുമ്പ് പൊടി സ്വയം ഒരു പ്രത്യേക ആകൃതിയിൽ പോയി നിൽക്കുന്നു. കാന്തം വെച്ചിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും വലിയ ഒരു വൃത്താകൃതിയിൽ ഇത് കാണപ്പെടുന്നു. അല്പം കൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ ഇരുമ്പ് പൊടികൾ കാന്ത കഷ്ണത്തിന്റെ അതിർത്തിക്ക് ചുറ്റും ഉണ്ടെന്ന് കാണാൻ കഴിയും. അല്പം പൊടി രണ്ട് ധ്രുവങ്ങളിലും അടിഞ്ഞിട്ടുണ്ട്. പക്ഷേ കടലാസ് ബോർഡിന്റെ മൂലകളിൽ ഇരുമ്പ് പൊടിയേ ഇല്ല. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഒരു മനുഷ്യൻ 24 മണിക്കൂറിനുള്ളിൽ ശരാശരി 4850 വാക്കുകൾ സംസാരിക്കുന്നു. കാറിൽ തൊടാതെ തന്നെ ചലിപ്പിക്കുന്ന വിധം. ആവശ്യമുള്ള വസ്തുക്കൾ: രണ്ട് കാന്തങ്ങൾ, റബ്ബർ ബാൻഡ്, ലോഹം കൊണ്ടുള്ള ബൊമ്മക്കാറുകൾ. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കാറിൽ കാന്തം വെച്ച് കെട്ടുക. ശരിയായ രീതിയിൽ ചെയ്യണം. ചക്രങ്ങൾക്ക് തടസ്സമുണ്ടാക്കരുത്. ഇപ്പോൾ മറ്റൊരു കാന്ത കഷ്ണം അരികിൽ കൊണ്ടു ചെല്ലുക. പക്ഷേ അതിൽ തൊടാൻ പാടില്ല. ആഹാ, കാർ ചലിക്കുന്നു.
ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കാറോട്ട മത്സരം ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ? ഓ, ഇപ്പോ ശരിയായി. കാരണം കാന്തത്തിന്റെ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ തമ്മിൽ തമ്മിൽ ആകർഷിക്കുകയില്ല എന്നത് നമുക്കറിയാം. അതിനാൽ രണ്ടാമത്തെ കാന്തത്തിന്റെ നെഗറ്റീവ് ധ്രുവം കാറിന്റെ മുകളിലുള്ള കാന്തത്തിന്റെ നെഗറ്റീവ് ധ്രുവത്തെ വികർഷിക്കുന്നു. അതിനാൽ കാറ് മുന്നോട്ട് ചലിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഓരോ വർഷവും ഇന്ത്യയിൽ ഏകദേശം 30 മില്യൺ സിനിമാ ടിക്കറ്റുകൾ വിറ്റഴിയുന്നു. കാന്തം ഉപയോഗിച്ചുള്ള കളി. ആവശ്യമുള്ള വസ്തുക്കൾ: കാന്തം, കടലാസ് ബോർഡ്, പേന, ഇരുമ്പ് വസ്തുക്കൾ. ഇത് ശക്തിയാർജിച്ച കാന്തമാണ്. കാന്തത്തെ നമുക്ക് ഈ കടലാസ് ബോർഡിന് താഴെ വയ്ക്കാം. ഇരുമ്പ് വസ്തു ഇതിന് മുകളിലായി ഇങ്ങനെ വയ്ക്കാം. ആഹാ, കാന്തം ചലിപ്പിച്ചുകൊണ്ട് മുകളിലുള്ള ഇരുമ്പ് വളയത്തെയും ചലിപ്പിക്കാം. ഇപ്പോൾ നീ ചെയ്ത് നോക്ക്. കൊള്ളാം. നന്നായിരിക്കുന്നു. ഇനി നമുക്കൊരു പാത വരയ്ക്കാം. ആ പാതയിലൂടെ ഇരുമ്പ് വളയം ചലിപ്പിച്ചുകൊണ്ട് പോവാം. ശ്രദ്ധിച്ചു ചെയ്യണം, അത് പാതയിൽ നിന്നും പുറത്തു വരരുത്. അല്ല അല്ല അല്ല, അങ്ങനെയല്ല. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ വേണം ഇത് കൊണ്ടുപോകാൻ. നിങ്ങളും കൂട്ടുകാരും ചേർന്ന് ഈ കളി കളിച്ചു നോക്കുന്നോ? വളരെ രസകരമായിരിക്കും അല്ലേ? കാരണം വസ്തുവിൽ നിന്ന് ഒരു പ്രസ്തുത ദൂരം വരെ കാന്തം തന്റെ ശക്തി പ്രയോഗിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം 5 തവണ ചിരിക്കുന്നു. വസ്തുക്കളിൽ കാന്തശക്തി ചെലുത്തൽ. ആവശ്യമുള്ള വസ്തുക്കൾ: സ്ക്രൂഡ്രൈവർ, ഇരുമ്പ് വസ്തുക്കൾ, പിന്നെ കാന്തം. ഇപ്പോൾ നോക്കൂ. ഈ സ്ക്രൂഡ്രൈവർ പിന്നിനെയോ ഇരുമ്പ് വസ്തുക്കളെയോ ആകർഷിക്കുന്നില്ല. ഇനി ഈ കാന്തത്തിന് മുകളിൽ ഇത് ഉരച്ചു നോക്കാം. വേഗത്തിൽ ചെയ്യണം, സ്ക്രൂഡ്രൈവറിന്റെ മുനയ്ക്ക് കാന്തശക്തി ലഭിക്കും. ഇല്ലില്ല, വീണ്ടും ചെയ്യണം.
നന്നായി ഉരയ്ക്കണം. ഇപ്പോൾ അത് പിന്നിനെ ആകർഷിച്ചിരിക്കുന്നു. നീ നന്നായി അമർത്തി ഉരയ്ക്കണം. ശരിയായില്ല, നിനക്ക് നന്നായി ചെയ്യാൻ കഴിയും. വേഗത്തിൽ ഉരച്ചു നോക്ക്. അത് സ്ക്രൂഡ്രൈവറിന്റെ മുനയ്ക്ക് കാന്തശക്തി കൊടുക്കും. കാന്തശക്തി സമയം, കാന്തത്തിന്റെ ശക്തി എന്നിവയെ ആശ്രയിച്ചിരിക്കും. കാന്തത്തിന്റെ സ്വഭാവ ഗുണമുള്ള ഏത് വസ്തുവിനും കാന്തത്തിന് മുകളിൽ വെച്ച് അമർത്തി ഉരയ്ക്കുന്നത് മൂലം കാന്തശക്തി നൽകാൻ സാധിക്കും. ആഹാ, കൊള്ളാം. കാരണം ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടുള്ള വസ്തുക്കൾ കാന്തത്തിന് മുകളിൽ വെച്ച് ഉരച്ചാൽ ആ വസ്തുക്കൾക്ക് കാന്തശക്തി ലഭിക്കാൻ ഇടയാകുന്നു. വസ്തുവിനെ കാന്തത്തിന് മുകളിൽ വെച്ച് ഉരയ്ക്കുമ്പോൾ അതിന്റെ മണ്ഡലങ്ങൾ വരിയായി യോജിപ്പിക്കപ്പെട്ട് കാന്തത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ നേടുന്നു. ഇതുപോലെ ഓരോ മണ്ഡലവും ചെറിയ കാന്തങ്ങളെ പോലെ പ്രവർത്തിച്ച് കാന്തവസ്തുക്കളെ ആകർഷിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. മോട്ടോർ കാർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഗതാഗത വിളക്കുകൾ ഉപയോഗത്തിലുണ്ടായിരുന്നു. കാന്തവസ്തുക്കൾ. ആവശ്യമുള്ള വസ്തുക്കൾ: കാന്തം, പിന്നുകൾ. നാം ഈ പിന്നുകൾ ഒന്നിന് പിറകെ ഒന്നായി യോജിപ്പിക്കുന്നു. പിന്നുകൾ കാന്തവസ്തുക്കളാണ്. പിന്നുകൾ കാന്തവുമായി ചേരുമ്പോൾ അവയും കാന്തമായി തീരുന്നു. ഒടുവിലുള്ള പിന്നുകൾ കാന്തവുമായി യോജിക്കുന്നില്ല, പക്ഷേ അവ മറ്റു പിന്നുകളെ ആകർഷിക്കുന്നു. ഇതുപോലുള്ള മറ്റു വസ്തുക്കളും നിങ്ങൾ കണ്ടുപിടിക്കൂ. ഇതാണ് നിങ്ങളുടെ ഗൃഹപാഠം. കാരണം ഇരുമ്പ് പോലുള്ള ചില ലോഹങ്ങൾക്ക് കാന്തത്തിന്റെ സ്വഭാവ ഗുണമുണ്ട്. അതിനാൽ കാന്തശക്തിയെ അവയിൽ ഉൽപ്പാദിപ്പിക്കാം. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഭൂമിയുടെ മൊത്തം ഉപരിതല വിസ്തീർണം 197 മില്യൺ ചതുരശ്ര മൈലുകളാണ്. കാന്തശക്തിയും ഭൂഗുരുത്വവും. ആവശ്യമുള്ള വസ്തുക്കൾ: നൂൽ, പിന്ന്, ടേപ്പ്, കാന്തം. പിന്നിൽ ഒരു നൂലുകൊണ്ട് കെട്ടുക. ടേപ്പ് ഉപയോഗിച്ച് ഇതൊരു മേശപ്പുറത്ത് ഒട്ടിക്കുക. ഇനി കാന്തം കൊണ്ട് പിന്നിനെ ആകർഷിക്കാൻ ശ്രമിച്ചു നോക്കാം. ഓ, ഈ കാന്തത്തിന് ശക്തി കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് നോക്കൂ. കൊള്ളാം, പിന്നെ താഴെ വീണതേയില്ലല്ലോ. അത് ഭൂഗുരുത്വത്തിനെതിരെ മുകളിലേക്ക് ഉയരുന്നു. നീ നല്ല സമർത്ഥനാണെന്ന് പറഞ്ഞേ പറ്റൂ. നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം.
സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ കാന്തത്തോടൊപ്പം ചലിക്കാൻ തുടങ്ങി കണ്ടോ. കാരണം ഭൂഗുരുത്വ ശക്തിയേക്കാളും കാന്തത്തിന് ആകർഷണ ശക്തി കൂടുതലാണ്. ഒരു വസ്തുവിനെ കാന്തവലയത്തിനുള്ളിൽ വയ്ക്കുമ്പോൾ ഭൂഗുരുത്വത്തെക്കാൾ അധികം അതിന് കാന്തശക്തി കൂടുതലായി ലഭിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. പ്ലാസ്റ്റിക് ദ്രവിച്ച് നശിക്കാൻ 500 വർഷങ്ങളോളം സമയമെടുക്കും. കാന്തശക്തിയുടെ വ്യാപ്തി മണ്ഡലം. ആവശ്യമുള്ള വസ്തുക്കൾ: വെവ്വേറെ ഊർജമുള്ള കാന്തങ്ങൾ, മൊട്ടുസൂചികൾ, ഇരുമ്പ് വസ്തുക്കൾ. കാന്തം എന്നാൽ എന്താണ്? കാന്തം എന്നത് ഒരു വസ്തുവാണ്. അതൊരു കാന്തവലയം സൃഷ്ടിക്കുന്നു. ഈ കാന്തവലയം കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. പക്ഷേ ഇത് കാന്തത്തിന്റെ പ്രത്യേക ഗുണമേന്മകൾക്ക് കാരണമായിരിക്കുന്നു. ഇരുമ്പ് പോലുള്ള വസ്തുക്കളെ ഇത് ആകർഷിക്കുന്നു. മറ്റ് കാന്തവസ്തുക്കളെ അത് ആകർഷിക്കും അല്ലെങ്കിൽ വികർഷിക്കും. ഈ കാന്തത്തിന് ശക്തി കുറവാണ്. അത് ഇരുമ്പിനെ ആകർഷിക്കുമോ എന്ന് നോക്കാം. ഇല്ല, പക്ഷേ വളരെ അടുത്തായി വെക്കുമ്പോൾ ആകർഷിക്കുന്നു. ഇപ്പോൾ എന്റെ പക്കൽ എന്താണുള്ളത്? ഒരു വലിയ കാന്തമല്ലേ? ഇത് മറ്റ് കാന്തങ്ങളെയും കാന്തവസ്തുക്കളെയും വളരെ ദൂരത്ത് നിന്ന് തന്നെ ആകർഷിക്കും. കാന്തം വളരെ ദൂരത്തിലായിരിക്കുമ്പോൾ അത് സൂചിയെയോ ഇരുമ്പ് സാധനങ്ങളെയോ ആകർഷിക്കുന്നില്ല. പക്ഷേ വസ്തുക്കൾ അതിനരികിൽ ചെല്ലുമ്പോൾ അതെല്ലാത്തിനെയും ആകർഷിക്കുന്നു. കാരണം ഒരു വസ്തു പ്രസ്തുത ദൂരത്തായിരിക്കുമ്പോൾ മാത്രം കാന്തം തന്റെ ശക്തി അതിന്മേൽ ചെലുത്തുന്നു. വസ്തു വളരെ അകലെയായിരിക്കുമ്പോൾ അത് കാന്തവലയത്തിന്റെ മണ്ഡലം കടന്നു പോകുന്നതിനാൽ കാന്തത്തിനും ആ വസ്തുവിനും ഇടയിലുള്ള ആകർഷണ ശക്തി ബലഹീനമായി തീരുന്നു അഥവാ പൂർണ്ണമായും ഇല്ലാതെ പോകുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. അമേരിക്കൻ ജനതയുടെ 69% പേർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ 5.5% പേർ മാത്രമേ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. വായുവിന് ഭാരമുണ്ട്. ആവശ്യമുള്ള വസ്തുക്കൾ: ഒരേ സൈസിലുള്ള 2 ബലൂണുകൾ, ഒരു വടി, ഒരു മുട്ടുസൂചി, ചരട്. 2 ബലൂണുകളുടെയും ഭാരം 1 ആണ്. ഈ വടി ഇവയെ സമനിലയിൽ വെച്ചിരിക്കുന്നു. നീ ബലൂണിൽ മുട്ടുസൂചി കൊണ്ട് കുത്ത്. ആഹാ, എന്താ സംഭവിക്കുന്നത്? ഈ ബലൂൺ താഴേക്കിറങ്ങി. കാരണം വടിയിലുള്ള ബലൂണിൽ വായു നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പൊട്ടിപ്പോയ ബലൂണിനേക്കാളും ഭാരമുണ്ട്. വടി ബലൂണിന്റെ ഭാരം കൊണ്ട് ഒരു വശത്തേക്ക് ചായഞ്ഞുപോയി. വായുവിന് ഭാരമുണ്ട് എന്ന് ഈ പരീക്ഷണത്തിലൂടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ദി ക്വിക്ക് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദ ലേസി ഡോഗ് എന്ന വാക്യത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും അടങ്ങിയിട്ടുണ്ട്. വായുവിന്റെ സമ്മർദ്ദം. ആവശ്യമുള്ള വസ്തുക്കൾ: വെള്ളം നിറച്ച ജാർ, ഗ്ലാസ്, കാർഡ്ബോർഡ്.
ഇപ്പോൾ ഗ്ലാസിൽ വെള്ളമൊഴിച്ച് നിറയ്ക്കാം. ഓക്കെ, ഇനി വെള്ളം താഴെ വീണ് ചിന്താതെ ഈ ഗ്ലാസ് തലകീഴായി വെക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്ക്. ഓ, പറ്റില്ല. ഒന്നുകൂടി ചെയ്തു നോക്ക്. ഇല്ല, ശരിയായില്ല. ശരി, ഇപ്പോൾ ഞാൻ ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം, കാർഡ്ബോർഡ്, ഇതടച്ച് കാണിക്കാം. ആഹാ, കൊള്ളാം. കാരണം വായു എല്ലാ ദിശകളിലും തുല്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. വായു എല്ലാ ദിശകളിൽ നിന്നും തുല്യമായി അതിന്റെ മേൽ സമ്മർദ്ദം കൊടുക്കുന്നതിനാൽ കാർഡ്ബോർഡ് താഴെ വീഴാതെ ഇരിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ലോകത്തിലെ മൊത്തം ജനസംഖ്യയെക്കാളും കോഴികളുടെ എണ്ണം കൂടുതലാണ്. കറങ്ങുന്ന ക്യാൻ. ആവശ്യമുള്ള വസ്തുക്കൾ. ഓപ്പണർ, ലിവർ കേട് വരാത്ത ഒഴിഞ്ഞ സോഡ ക്യാൻ, ആണി, നൈലോൺ ചരട്, ഒരു ബക്കറ്റ് വെള്ളം. ഇതൊരു ഒഴിഞ്ഞ ക്യാനാണ്. ഇതിലൊരു ചരട് കെട്ടിയിട്ടുണ്ട്. ആണി ഉപയോഗിച്ച് തുല്യ ദൂരത്തിലുള്ള 4 ദ്വാരങ്ങൾ ഞാൻ ഇടാൻ പോവുകയാണ്. അടിഭാഗത്തുള്ള റിമ്മിന് അല്പം മുകളിലായി ആണി കൊണ്ട് കുത്തി വലത് ഭാഗത്തിന് അല്പം മുകളിലായി അറ്റത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നത് പോലെ വെക്കണം. കൈകളിൽ മുറിവ് പറ്റാതെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ശരി, ഇപ്പോൾ ഈ ക്യാനിന്റെ അടിഭാഗത്ത് 4 ദ്വാരങ്ങൾ ഉണ്ട്. ഇനി ഈ ക്യാൻ വെള്ളത്തിനുള്ളിലേക്ക് അമർത്തുക. ഞാൻ ഈ ചരടിൽ പിടിച്ചുകൊള്ളാം. ആഹാ, ഇതിപ്പോൾ കറങ്ങുന്നത് കണ്ടില്ലേ? ഒരു മെറി ഗോ റൗണ്ട് പോലെയുണ്ട്. കാരണം ക്യാനിലുള്ള വെള്ളം മർദ്ദം ചെലുത്തുന്നതുകൊണ്ട് ക്യാൻ കറങ്ങുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ 2 മടങ്ങ് കണ്ണ് ചിമ്മുമത്രേ.